Hi friends, good evening. എന്റെ പുറയിൽ കാണുന്നത് ഡബിൾ മുണ്ടാണ്. അത് ഞാൻ രണ്ട് സ്ഥലത്തേക്കും വലിച്ചു കെട്ടിയിരിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ എടുക്കും അല്ലേ, നമ്മുടെ ഊഞ്ഞാൽ പോലെയൊക്കെ എടുക്കും. അപ്പോൾ പുതിയ നെറ്റിൻ്റെ ഊഞ്ഞാലൊക്കെ മേടിക്കാൻ കിട്ടിയല്ലേ. അപ്പോൾ ഇതിനല്ല, ആവശ്യത്തിനല്ല ഇത് കെട്ടിയിരിക്കുന്നത്. ഇത് നമ്മുടെ പഴമയുടെ ഒരു പ്രതീകം കൂടിയാണ്. അതെ, പണ്ട് നമ്മൾ ഈ പൈപ്പ് കണക്ഷനും ഇതൊക്കെ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ അല്ലെ, ഗവൺമെൻറ് വാട്ടർ സപ്ലൈ ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ വീടുകളിൽ കിണറും കുളവും ഒക്കെയാണ് കുളിക്കാനൊക്കെ നമ്മൾ ആശ്രയിച്ചിരുന്നത്. അപ്പോൾ അന്നത്തെ ആൾക്കാർ കണ്ടുപിടിച്ചൊരു സംഭവമാണ് ശുദ്ധമായ ജലം. ശുദ്ധമായ ജലം എങ്ങനെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു മുണ്ട് വലിച്ചു കെട്ടും. എന്നിട്ട് ഇതാ അടിയിൽ ഒരു പാത്രം വയ്ക്കും. അപ്പോൾ ഈ പാത്രത്തിലേക്ക് തന്നെ വെള്ളം വീണല്ലോ, വെള്ളം ഇപ്പോൾ ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ വീഴുമല്ലോ. അതിനുവേണ്ടി പിന്നെ ഒരു ഗോളിന് വെച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ ഭൂമിയെ തന്നെ അതിനകത്ത് കിടുകയാണ്, എന്നുവെച്ചാൽ ഒരു വെയിറ്റിന് വേണ്ടി. അപ്പോൾ ഇവിടെ ഇട്ടു. ഇവിടെ ഒരു പോയിന്റ് വന്നില്ലേ, ഈ പോയിന്റ് അടിയിൽ പാത്രം വെച്ചാൽ മതി. ആ മഴ പെയ്യുമ്പോൾ വെള്ളം ഊറി വന്ന് അരിച്ച് ഈ പാത്രത്തിലേക്ക് വീഴും. അതാണ് ശുദ്ധമായ ഡിസ്റ്റിൽഡ് വാട്ടർ. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് ഈ വീട്ടിലിരിപ്പ് എന്നുള്ള ഒരു സംഭവം ഉള്ളപ്പോൾ പിന്നെ നല്ല മഴയാണ്. ആദ്യത്തെ മഴയ്ക്കൊന്നും ഈ വെള്ളം ശേഖരിക്കുകയല്ല. ഒരു അഞ്ചാറ് മഴയൊക്കെ കഴിഞ്ഞ് അന്തരീക്ഷത്തിലെ പൊടിയൊക്കെ ഭൂമിയിലേക്ക് വീണ് കഴിഞ്ഞിട്ട് ആണ് ഈ വാട്ടർ ഹാർവെസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തുണിയിൽ തുണി കെട്ടി അതിനകത്ത് എന്തൊരു വെയിറ്റ് ഇട്ടു, അതിൻ്റെ ഇടയിൽ പാത്രം വെച്ചു. അപ്പോൾ ഈ പാത്രം ഞാനൊരു സാമ്പിളായിട്ട് ഒരു ഡെമോയ്ക്ക് വേണ്ടി വെച്ചാണ് കേട്ടോ. അപ്പോൾ വലിയ പാത്രങ്ങളെ വയ്ക്കുക, അത് നിറയെ വെള്ളം ഉണ്ടാവും. അത് മാറ്റി അടുത്ത പാത്രം വയ്ക്കും, എന്നിട്ട് അതാണ് കുടിക്കാനായിട്ട് സാധാരണ ഇതിൽ പണ്ടൊക്കെ ആൾക്കാർ എടുക്കുക. അപ്പോൾ ഇന്നത്തെ അല്ലെങ്കിൽ ഇന്ന് ഇതുപോലെ ഒരു സംഭവം ചെയ്യുന്നതിൽ പ്രസക്തി എന്താണ് എന്ന് ചോദിച്ചാൽ, ഇത് നമുക്ക് ബാറ്ററിയിൽ ഒഴിക്കാൻ പറ്റിയ വാട്ടറാണ്. ഞാനടക്കമുള്ളവർ അല്ലേ, നമ്മളൊക്കെ ഡിസ്റ്റിൽ വാട്ടർ മേടിക്കുകയാണ് ചെയ്യുന്നത് പൈസ കൊടുത്ത്. സത്യം പറഞ്ഞാൽ അതിനൊരു ISI മാർക്കോ ഒന്നുമില്ല, ISI മാർക്കിനുള്ള കണക്ക് തന്നെ. ഏത് തോട്ടിൽ നിന്ന് മുക്കിത്തരുന്നു എന്ന് നമുക്കറിയില്ല. അപ്പോൾ ബാറ്ററിയുടെ ലൈഫ് കൂട്ടാൻ വേണ്ടി ഈ പറഞ്ഞാൽ ശുദ്ധമായ വെള്ളം ഒഴിച്ചാലേ നടക്കുകയുള്ളൂ, അറിയാലോ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അപ്പോൾ ശുദ്ധജലത്തിൽ അത് കറണ്ട് പാസ് ചെയ്യില്ല അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടത്. അപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടറാണ് നമ്മൾ ബാറ്ററിയിൽ ഒഴിക്കുക. ആ ബാറ്ററിയിൽ ഒഴിക്കാൻ ഏറ്റവും ഉതകുന്ന വെള്ളം നമ്മൾ ഇപ്പോൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഹാർവെസ്റ്റ് ചെയ്ത് കുപ്പിയിലാക്കി വയ്ക്കുക, വേണമെങ്കിൽ കുടിക്കുകയും ചെയ്യാം രസമായിട്ട്. ആ വാട്ടർ അല്ലേ, പ്യുർ വാട്ടർ, നോ കളർ നോ ഓർഡർ എന്നൊക്കെ പറയും. അപ്പോൾ നോ കളർ നോ ഓർഡർ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ അസുഖത്തിന് എന്ത് ഗന്ധമില്ല മണമില്ല എന്നൊക്കെ പറയില്ലേ, സ്വാദില്ല. അപ്പോൾ ഒരു ഇപ്പോൾ ഈ വെള്ളം കുടിച്ചു നോക്കിയിട്ട് അയ്യോ എനിക്കൊന്നും തോന്നണില്ല കോവിഡാണോ എന്ന് ആലോചിച്ച് പേടിക്കാൻ വേണ്ടട്ടോ. ശുദ്ധമായ വെള്ളത്തിന് ഒന്നുമില്ല, ഓർഡർലെസ് കളർലെസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ പറയാൻ കാരണം, ഞാനിപ്പോൾ ഒരു വീഡിയോ എന്താണ് നമ്മുടെ വണ്ടികളുടെ ബാറ്ററി എങ്ങനെ ഈ കോവിഡ് കാലത്ത് അല്ലെങ്കിൽ അത് കഴിഞ്ഞാലും ഇപ്പോൾ ഓട്ടത്തിന് റെസിസ്റ്റൻസ് ഉണ്ടാവില്ല, എങ്ങനെ നമുക്ക് അത് കേടുകൂടാതെ മെയിൻറ്റെയിൻ ചെയ്യാം എന്ന ഒരു സംഭവത്തിന് കൂടി അടിസ്ഥാനമാക്കിയാണ് ഈ വീഡിയോ ഇപ്പോൾ ഈ വൈകുന്നേരം ചെയ്യുന്നത്. ഇപ്പോൾ ഇത്തിരി മഴ തോർന്ന സമയമാണ്. അപ്പോൾ മഴ വരുമ്പോൾ അതിനകത്ത് രാത്രി മഴ വരുമ്പോൾ വെള്ളം ഉണ്ടാവും, നാളെ ഞാൻ കാണിച്ചു തരാം അത്. പിന്നെന്താണ് ഈ ഒരു കാര്യമാണ് പറയാനുള്ളത്, ഇന്ന് പല വീടുകളിലും ഇതിലെ ഓപ്പൺ ടെറസ് ഇല്ല അല്ലേ. നമ്മൾ ടെറസ് എന്ന് പറയുന്നത് സാധനം രസമായിട്ട് വാർത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ട്രസ് വർക്ക് എടുത്തു അല്ലേ. ഈ ട്രസ് വർക്ക് നടത്തിയാൽ എന്താ സംഭവിക്കുക, മഴയും കാറ്റൊക്കെ വരുമ്പോൾ നമുക്ക് സ്ട്രെസ് വരും. കാരണം
ഇത് കാറ്റത്ത് എപ്പോഴാ പറന്നു പോകുന്നു പറയാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ കാര്യം 2018 സംഭവമാണ്. ഇവിടെ പല വീടുകളിലും ട്രസ് വർക്ക് എടുത്തി, അവരൊക്കെ ടെറസിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ മുകളിൽ കൂടി ഹെലികോപ്റ്റർ പോകുമ്പോൾ നമ്മളെന്തെങ്കിലും എന്ത് സിഗ്നൽ കാണിച്ചാലും അവർ കാണുകയില്ല. സിഗ്നല് കണ്ടാലല്ലേ ഇതിൻ്റെ മുകളിൽ ആളുണ്ടെന്നും അവരെ രക്ഷിക്കാൻ വേണ്ട നടപടികൾ അവർ സ്വീകരിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഒരു ഇത് വാർക്കാൻ വേണ്ടി, ഒരു വീട് വാർക്കാൻ വേണ്ടി സത്യം പറയാൻ നിസ്സാര പൈസ മതി എൻ്റെ കണക്കൂട്ടില്ല. പക്ഷേ അതിൻ്റെ മുകളിലൊരു ഡ്രസ് വർക്ക് നടത്താൻ നമ്മൾ വളരെയധികം പൈസ ചിലവാക്കുന്നുണ്ട്. സത്യം പറഞ്ഞൊരു അനാവശ്യമാണത്. പലരും പറയുന്നത് ചൂട് കുറയ്ക്കാൻ എന്നൊക്കെ പറയും. പക്ഷേ ഈ ഷീറ്റ് എന്ന് പറയുന്നത് നല്ല ചൂട് അബ്സോർബ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താ, ഈ വീട് വാർത്ത് കഴിഞ്ഞാൽ അതിന് മെയിൻ്റനൻസ് വേണ്ട എന്നൊരു ധാരണ കൂടി നമുക്കുണ്ട്. അതും തെറ്റാണ്. ഈ 2 വർഷം കൂടുമ്പോൾ നമ്മൾ വൈറ്റമിൻ്റെ മേടിച്ച് ടെറസിൻ്റെ മുകളിൽ വെറുതെ കലക്കി വെച്ച് ചൂലുകൊണ്ട് അടിച്ചാലും മതി. അല്ല ഇപ്പോഴൊക്കെ പെയിൻറ്റിങ് ആണല്ലോ, റോളർ വെച്ചടിക്കും, ബ്രഷ് വെച്ചടിക്കും. അങ്ങനെ ഒരു കോട്ടിങ് കൊടുത്തില്ലെങ്കിൽ വാർക്കയുടെ കണ്ണ് തെളിഞ്ഞാൽ അതിൽ കൂടി വെള്ളം ഇറങ്ങിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കമ്പികൾ തുരുമ്പെടുക്കും. കമ്പി തുരുമ്പെടുത്ത് വീർത്താൽ പിന്നെ വാർക്ക പൊട്ട് വരും, വാർക്ക ചോരും, സ്വാഭാവികമല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ വാർക്ക വാർത്ത് കഴിഞ്ഞിട്ട് വെള്ളം പോകാൻ വേണ്ടി കുഴൽ വയ്ക്കും. ഈ കുഴൽ വയ്ക്കുന്ന മുഴുവൻ പ്ലാസ്റ്റിക്കാണ് അല്ലേ, PVC ആണ് നമ്മൾ വയ്ക്കുക. അപ്പോൾ ഈ വാർക്കയുടെ എക്സ്പാൻഷനും പ്ലാസ്റ്റിക്കിൻ്റെ എക്സ്പാൻഷനും രണ്ടും രണ്ടാണ്. അപ്പോൾ കുറച്ച് കളയുമ്പോൾ ഈ പ്ലാസ്റ്റിക് പൈപ്പ് ഇങ്ങനെ കൈകൊണ്ട് ഒരു ചെറിയ ഊരങ്ങോട്ട് പോവും, അതിലേയും വെള്ളം ഇറങ്ങിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിലും ഞാൻ നോക്കിയിട്ട് ആസ്ബസ്റ്റോസോ അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ പൈപ്പ്, ഒരു വലിയ പൈപ്പായാലും കുഴപ്പമൊന്നുമില്ല, സിമെൻറ്റിൻ്റെ പൈപ്പ് വെള്ളവും ഇലയെ കൂടി അങ്ങോട്ട് തള്ളിപ്പോക്കും. അതിന് രണ്ടിനും വികാസം സെയിം ആയിരിക്കും, പിന്നെ ഒരിക്കലും ചോർച്ച ഉണ്ടാവുകയില്ല. ഇതൊക്കെ ഒരു അനുഭവമാണ് പറയുന്നത്. അതുപോലെ തന്നെ ടെറസിൻ്റെ മുകളിൽ നമ്മൾ കൃഷി നടത്തിയാൽ, ഞാനിപ്പോൾ ടെറസിൻ്റെ മുകളിൽ കണ്ടമാനം കൃഷി, മറ്റേ ഇത്ര ഒരു 250-300 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ. ഈവൻ ദെൻ ഇവിടെ മുഴുവൻ സിമെൻ്റ് ചാക്കിൽ പച്ചക്കറി നട്ടിരുന്നു ഈ 2 വർഷം മുമ്പ് വരെ. അപ്പം ഇതുവരെ ഒരു തരി ലീക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട് വാർത്ത് കഴിഞ്ഞാൽ 14-15 ദിവസം വെള്ളം കെട്ടിയിരുത്തും ഇല്ലേ, എന്തിനാണ്, സിമെൻ്റ് സെറ്റാകാൻ വേണ്ടി. അപ്പോൾ ഈ വെള്ളം അല്ലെങ്കിൽ നനവ് 365 ദിവസവും തുടർന്നാൽ വാർക്കയ്ക്ക് പൊട്ടുണ്ടാവുകയില്ല. അതേസമയം വെയിൽ കൊണ്ട് ചൂടാകുമ്പോൾ ഈ കമ്പിയുള്ളിരുന്ന് പതുക്കെ വീതിച്ചെടുക്കും. അപ്പോൾ മുകളിൽ സിമെൻ്റ് പൊട്ടാൻ സാധ്യതയുണ്ട്. അതിലൂടെ വെള്ളം ഇറങ്ങിയിട്ടാണ് വാർക്ക പൊളിഞ്ഞു വീഴുന്നതും മടർന്നു വീഴുന്നതും എന്നൊക്കെയാണ് എൻ്റെ അറിവ് കേട്ടോ, ഞാൻ എൻജിനീയർ എന്നല്ല. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചാക്കിൽ കൃഷി നടത്തിയാൽ അല്ലെങ്കിൽ മുകളിൽ ഒരു നനവ് നിന്നാൽ നമുക്ക് അത്യാവശ്യം പച്ചക്കറിയും കിട്ടും, അടിയിലെ റൂമുകളിൽ നല്ല തണുപ്പായിരിക്കും, AC പോലെ ഫുൾ ടൈം വെള്ളം നനഞ്ഞെടുക്കാനുള്ള വാർക്ക. അപ്പോൾ നല്ല തണുപ്പും താഴെ കിട്ടും, നമുക്ക് മുകളിൽ അത്യാവശ്യത്തിന് പച്ചക്കറിയും കിട്ടും. പിന്നെ പൊതുവേ കീടശല്യം കുറവായിരിക്കും. അപ്പോൾ കീടശല്യം കുറവാണ്, ഈ നല്ല വെയിൽ കിട്ടും, അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് അതിനുണ്ട്. അതിന് ഗ്രീൻ ഷീറ്റിടോ മറിക്കൊന്നും വേണ്ട, വെറുതെ. വേനൽക്കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ നനയ്ക്കാൻ മറക്കരുത്, എല്ലാവരും നനയ്ക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുത്ത് ചെറിയ എണ്ണയും എന്തെങ്കിലും മേടിക്കുന്ന കുപ്പി എടുത്തിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് ഒരു പിന്നോണ്ടൊരു ഹോളിട്ട് നല്ലോണം തിരുക്കടുപ്പ് അടച്ച് ഈ ചെടിച്ചട്ടിയുടെ ഉള്ളിൽ വെച്ചാൽ മതി. അപ്പോൾ ഓരോ തുള്ളി ഡ്രിപ്പ് ഇറിഗേഷൻ, ഓരോ തുള്ളി വെള്ളമേ പോവുള്ളൂ, ചെടിക്ക് സ്ഥിരം നനവും കിട്ടും. പിന്നെ ആൾക്കാർ വരും ഇഷ്ടി വയ്ക്കൂ അല്ലെങ്കിൽ ചൂടാവും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇഷ്ടിയൊക്കെ വെച്ചാൽ അതിൻ്റെ ഇടയിലെ കട്ടയും പാറ്റയൊക്കെ കൂട് കിട്ടും, അത് പിന്നെ നമുക്കൊരു തലവേദനയാവും. ഇപ്പോൾ വെറുതെ സിമെൻറ്റാക്ക് 2 സിമെൻറ്റാക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് ചട്ടികൾ, ഞാൻ പറഞ്ഞ ഏറ്റവും ലോ കോസ്റ്റ് പരിപാടി പറഞ്ഞത് സിമെൻറ്റാക്ക് എന്ന് പറഞ്ഞാൽ, ചട്ടികളൊക്കെ മേടിക്കുന്ന പൈസ വേണ്ടേ, മീൻസ് പൈസ നമ്മൾ ചിലവാക്കണം, വേണ്ടതെന്നല്ല ചിലവാക്കണം. അപ്പോൾ പൈസ മുടക്കിയിട്ട് ഒരു കൃഷിയും ദൈവത്തോർത്ത് ചെയ്യരുത്. കാരണം ഇപ്പോൾ ഒരു
വിത്ത് ഒരു പാക്കറ്റ് വിത്ത് മേടിക്കണമെങ്കിൽ 10 ഗ്രാമിന് 10 രൂപ. ഓ 10 രൂപയല്ലേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അത് കിലോന് എത്ര രൂപയായി? 1000 രൂപയായി അല്ലേ. അതും ഇപ്പോൾ പുതിയ ഹൈബ്രിഡ് വിത്തുകൾ ഈ കടകളിൽ നിന്ന് കിട്ടുന്നത് 30 രൂപ 40 രൂപ വരെ മേടിക്കുക. അപ്പോൾ 4000 രൂപയാണ് ഒരു കിലോ വിത്തിന് അവർ മേടിക്കുന്നത് നമ്മുടെ അടുത്ത് നിന്ന്. ആ 10 വിത്ത് കൊണ്ടിട്ടാൽ എത്ര എണ്ണ അത് മുളയ്ക്കും എന്നുള്ളത് വേറെ കാര്യം. പിന്നെ ഇതുപോലത്തെ കാറ്റും മഴയും വന്നാൽ മിക്കവാറും നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ ഒരുപാടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാൻ ചുരുക്കുകയാണ്. നമുക്ക് നാളെ ഈ ബാറ്ററി മെയിൻ്റനൻസ് വണ്ടികളുടെ അതിൻ്റെ ഒരു വീഡിയോ കാണാം. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് അന്തരീക്ഷം ഇരുണ്ടു, നല്ല മഴ പെയ്യുകയും ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഡെമോ ആണ് കാണിക്കുന്നതെന്ന്. ദാ ആ ഡബിൾ മുണ്ട് ഇന്ന് താഴെ വരെ താന്നു വന്നു കേട്ടോ. ആ പാത്രം ഇപ്പോൾ തന്നെ നിറയുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സത്യം. ഓക്കെ, താങ്ക് യു, ബൈ.